നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഈ ടൈഗറിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഔട്ടർ ട്യൂബ്സ് മാറ്റി, ഓയിൽ സീൽ മാറ്റി, പുതിയ ഓയിൽ ഫില്ല് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ഈ ഹാൻഡിൽ മാറ്റും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പെയിൻ്റ് അടിച്ച ഔട്ടർ ട്യൂബ്സാണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ ഒരു ഹാൻഡിൽ വാങ്ങി, അത് വൈഡ് ഹാൻഡിലാണ്. കണ്ടിട്ട് ആർ ഡി ആയിട്ട് ചെറിയൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി എടുത്ത് നമ്മൾ അവിടെ എവിടെയെങ്കിൽ പാർക്ക് ചെയ്തിട്ട് ഈ ഫ്രണ്ട് വീലും ഫുൾ സെറ്റായിട്ട് ഊരിയെടുക്കും. അതാണ് നമ്മളുടെ അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഫ്രണ്ട് ഷോക്ക് നമ്മൾ ഇളക്കി, രണ്ട് ഷോക്കും ഇളക്കിയിട്ട് നമ്മളിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓയിൽ സീൽ എന്തായാലും പോയിട്ടുണ്ട്, ഇതിൽ കുഴപ്പമില്ല. എന്തായാലും മാറ്റുമ്പോൾ രണ്ട് നമ്മൾ മാറ്റും. പിന്നെ ഇതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ഹോളും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ലോവർ ട്യൂബ്സ് മാറ്റിയത്. ഓക്കെ, നമ്മൾ വീഡിയോ ഏകദേശം ഫുൾ റെക്കോർഡ് ചെയ്തു, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓഡിയോ കിട്ടിയില്ല.
അതുകൊണ്ട് ഒന്നുകൂടെ വന്നിട്ട് എല്ലാ കഥയും ഒന്നുകൂടെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ പണി തീർത്തു. ഫ്രണ്ട് ഫോർക്കിൻ്റെ പണി തീർത്തപ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കിടന്ന ഇന്നർ ട്യൂബ് ഇതിനകത്ത് നല്ല വെറ്റുണ്ട്. അതായത് ഇപ്പം ഈ ഇന്നർ ട്യൂബിനെ എടുത്തിട്ട് ഞാൻ എന്താ ഈ പ്ലെയിൻ സർഫേസിൽ വെക്കുകയാണ്. ഓക്കെ, ഇതുണ്ടോ ബെൻഡുണ്ട്, അതാണ് ഈ നിന്ന് നിന്ന് കറങ്ങുന്നത്. കണ്ട ബെൻഡുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബെൻഡുള്ള കാരണം നമ്മളുടെ ഫുൾ ഫ്രണ്ട് എൻഡ് കുറച്ച് പ്രശ്നമായിരുന്നു. ഫോർക്ക് റീബിൽഡ് ചെയ്യുന്നത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് സാധനമല്ല, സിമ്പിളാണ്. നമുക്ക് ഇനിയും ചെയ്യാം. ഇനിയും ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഹാൻഡിൽ. ഹാൻഡിലിനകത്ത് ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഇളക്കാൻ വളരെ എളുപ്പമാണ്, രണ്ട് സ്ക്രൂ മാത്രമേ ഉള്ളൂ. ഇത് പരത്തിൻ്റെ ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ലൂസായിട്ട് വരും. രണ്ട് സ്റ്റാർ അടിയിൽ 13-12 നാല് ബോൾട്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരു 10, രണ്ട് സ്ക്രൂ. പക്ഷേ പ്രശ്നം ഇവിടെയാണ്, ഈ സാധനത്തിന് ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ആദ്യം ഇതിനെ ചൂടാക്കണം, പിന്നെ അതിനകത്ത് സ്ക്രൂ ഡ്രൈവർ കൊത്തിക്കയറ്റി കറക്കിക്കൊണ്ടിരിക്കണം. കറക്കി 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 അത് ഫൈനലി ഊരി വരും. അപ്പം ആ സാധനം ഊരി വരുന്നവരെ മെനക്കെടണം. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ടയേർഡായി. ഒന്നാമത്തെ കാര്യം, ഈ സാധനത്തിൽ ഇരുന്ന് പണിയെടുക്കുന്ന കാര്യം എളുപ്പമല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും. അപ്പോൾ ഗൂഗിൾ നമ്മളുടെ കുറച്ചുകൂടെ ഇത് കൂട്ടും, നമ്മളുടെ അൽഗോറിതത്തിൽ നമ്മൾ വരും, വ്യൂഷിപ്പ് കൂട്ടും, കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് വരും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മോട്ടോർ സൈക്കിൾ ലിഫ്റ്റ് വാങ്ങാനായിട്ടുള്ള ഒരവസരം ഉണ്ടാവും. അത് വളരെ അത്യാവശ്യമാണ്, കാരണം ഇതിൻ്റെ അടിയിൽ ഇരുന്ന് പണിയെടുക്കാൻ എളുപ്പമല്ല, പ്രായമായിപ്പോയി, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഏകദേശം പണി ഇന്ന് തീർന്നു. ബാക്കി ജസ്റ്റ് ഹാൻഡിൽ മാറ്റുന്ന കാര്യം, അത് നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് വെച്ചിട്ട് ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിനകത്ത് തീരേണ്ട കാര്യമാണ്. പിന്നെ എൻജിൻ്റെ ഓയിൽ സീൽസ് എല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നാളെ മാറാനുള്ള പ്ലാനാണ്. അത് മാറ്റിയിട്ട് എൻജിൻ എടുത്തിനകത്ത് കയറ്റി പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. പക്ഷേ അതിൻ്റെ ടാങ്ക് മിക്കവാറും എടുക്കാൻ നമ്മൾ സാറ്റർഡേ പോവുള്ളൂ. സാറ്റർഡേ പോയിട്ട് അത് പെയിൻറ് ചെയ്താലും മിക്കവാറും സൺഡേ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ പണി തീരുന്നത്. അപ്പം അതാണ് അടുത്ത പ്ലാൻ. അതായത് വണ്ടി ഇനി നാളെ നമുക്ക് എൻജിനകത്താണ് പണി, പിന്നെ ഈ ഹാൻഡിലും, പിന്നെ അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ഓവറോളായിട്ട് ഇതിനെ ഒന്ന് ഇലക്ട്രിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാറ്റർഡേ പോയി ടാങ്ക് വാങ്ങിച്ചുകൊണ്ട് വരും, എന്നിട്ട് അല്ലെ ഫ്രൈഡേ പോയി ടാങ്ക് വാങ്ങിച്ചുകൊണ്ട് വരും. സാറ്റർഡേ ഇരുന്ന് നമുക്ക് പറ്റുമെങ്കിൽ അതിനെ പെയിൻറ് ചെയ്യും. സൺഡേ നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്ത് വണ്ടി ഇവിടെ നിന്ന് യാത്രയാക്കും. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഇനി ഒരു 2-3 എപ്പിസോഡ്സും കൂടെ ഉള്ളൂ ഇതിൻ്റെ. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണും. ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ എടുത്തു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.